ഹായ് കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് അയോണിക് ഓർ ഇലക്ട്രോ വാലൻ്റ് ബോണ്ട്, നമ്മൾ അധികം അയോണിക് എന്നാ പറയുക, ആ ബോണ്ടിൻ്റെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലാവണമെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ വളരെ നന്നായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ എന്താണ് അയോണൈസേഷൻ എന്താൽപി, എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, എന്താണ് ലാറ്റിസ് എന്താൽപി, ഈ മൂന്ന് എന്താൽപികളും വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ, അയോണിക് ബോണ്ട് ഫോർമേഷൻ മനസ്സിലാവുള്ളൂ. ശരി, നമുക്കറിയാം ഒരു മെറ്റലും നോൺ മെറ്റലും ചേരുമ്പോഴാണ് അയോണിക് ബോണ്ട് ഉണ്ടാകുന്നത്. നമ്മൾ ഒക്ടറ്റുകൾ പ്രകാരമൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ അന്ന് തുടക്കം തന്നെ. അപ്പോൾ ഈ മെറ്റൽ എന്ത് ചെയ്യും, ഇലക്ട്രോണെ വിട്ടുകൊടുക്കും, നോൺ മെറ്റലോ ആ ഇലക്ട്രോണെ സ്വീകരിക്കും, അങ്ങനെ അവസാനം ഒരു കാറ്റോണും ആനോണും ഉണ്ടാവും, അങ്ങനെ ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യും. ശരി, നമുക്ക് ജനറലായിട്ട് ഇത് ചെയ്തു നോക്കാം. അത് ഇപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ കൺസിഡർ ചെയ്യാണ്, എം ഒരു മെറ്റലാണ്, അതിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എടുത്തിരിക്കുകയാണ്. ആ എം എന്ത് ചെയ്യുന്നറിയോ, ആ മെറ്റലാണ് ഇലക്ട്രോണം വിട്ടുകൊടുക്കാന്നറിയാലോ, കാരണം നമ്മൾ പറഞ്ഞു അല്ലേ മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇത് ഇലക്ട്രോണം വിട്ടുകൊടുക്കുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണം വിട്ടുകൊടുത്ത് എം പ്ലസ് ആയി മാറി, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെ കേട്ടോ, അത് വിട്ടുകൊടുത്ത ഇലക്ട്രോൺ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് യെസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു നോൺ മെറ്റൽ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നോൺ മെറ്റലിനെ ജനറലായിട്ട് എക്സ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാണ്. എക്സ് എന്ന് പറഞ്ഞ നോൺ മെറ്റൽ എന്ത് ചെയ്യുന്നറിയോ, ആ വിട്ടുകൊടുത്ത ആ ഇലക്ട്രോണെ അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ അയാൾ എക്സ് മൈനസ് ആയി മാറാണ്, അതും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്, നമ്മൾ കംപ്ലീറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ശരി, ആ നമുക്കിത് ഒരു കാറ്റയോൺ കിട്ടി, ഒരു ആനയോൺ കിട്ടി, ഇനി രണ്ട് പേരും കൂടി ചേരുമല്ലേ. ഇത് നോക്കൂ, എം പ്ലസ് ഗ്യാസ് എന്ന് പറഞ്ഞ കാറ്റയോൺ പ്ലസ് എക്സ് മൈനസ്, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ് ആനയോൺ, കൂടി ചേർന്നിട്ട് എം എക്സ് എന്ന് പറഞ്ഞ നമ്മുടെ കോമ്പൗണ്ട് ഉണ്ടായി അല്ലേ. അത് സോളിഡ് സ്റ്റേറ്റിലാണ് ഫോം ചെയ്തത്, കാരണം കാറ്റോണും ആനോണും ചേർന്നൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതൊരു അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം സോളിഡുകളാണ്, ഓക്കെ. അപ്പോൾ ഇതൊരു അയോണിക് കോമ്പൗണ്ടാണ്, ജനറലായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയാണ് ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കൃത്യ എക്സാമ്പിൾ പറയാം. സോഡിയം ഗ്യാസ് എൻ എ പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ, സി എൽ പ്ലസ് വൺ ഇലക്ട്രോൺ, സി എൽ മൈനസ്, എൻ എ പ്ലസ് പ്ലസ് സി എൽ മൈനസ് ഗീവ്സ് എൻ എ സി എൽ സോളിഡ്. അപ്പം ഈ മൂന്ന് സ്റ്റെപ്പിലും നടന്ന എന്താൽപി ചേഞ്ചും നമുക്ക് എഴുതി നോക്കാം. അപ്പം അയോണിക് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു കേട്ടോ അല്ലേ. ഈ ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായ എന്താൽപിയുടെ പേരെന്താ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എൻ്റെ പേരെന്താണ്, അയോണൈസേഷൻ എന്താൽപി അല്ലേ. ഒരു ആറ്റത്തിൽ ഇലക്ട്രോ റിമൂവ് ചെയ്യാൻ വേണ്ട എന്താൽപി അയോണൈസേഷൻ എന്താൽപി ആണല്ലോ അല്ലേ, ഡെൽറ്റ എച്ച് ഐ എന്ന് പറയും. അതിൻ്റെ വാല്യൂ നമുക്കറിയാം പോസിറ്റീവ് ആണ്, കൃത്യം വാല്യൂ എഴുതണമെങ്കിൽ നമ്മളിപ്പോൾ സോഡിയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പോൾ ജനറലായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ, കാരണം ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എനർജി അങ്ങോട്ട് കൊടുക്കണം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണല്ലേ. ഇപ്പം ഈ സ്റ്റെപ്പിൻ്റെ എന്താൽപി എന്താ വിളിക്കേണ്ടത്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. എക്സ് ഒരു നോൺ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും, നെഗറ്റീവാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി നോൺ മെറ്റൽസിൻ്റെ കേസിൽ നെഗറ്റീവ് ആണ്, എക്സ് ഒരു നോൺ മെറ്റലാണ്, സി എൽ പോലെ ബി ആർ ഒക്കെ പോലെ നോൺ മെറ്റലാണ്. ഇനി രണ്ടുപേരും കൂടിച്ചേർന്ന് എം എക്സ് ഉണ്ടായി, ഈ എന്താൽപിൻ്റെ പേര് വിളിക്കലോ ലാറ്റിസ് എന്താൽപി. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോ കൊണ്ട് നന്നായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കൊക്കെ മനസ്സിലാവുള്ളൂ. ലാറ്റിസ് എന്താൽപി, ഇവിടുത്തെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയാം, ലാറ്റിസ് എന്താൽപി ചില കേസിൽ പോസിറ്റീവ് ആണ് ചിലപ്പോൾ നെഗറ്റീവ് ആണ്, നമ്മൾ പറയുന്ന ആ ഡെഫിനേഷൻ അനുസരിച്ചിരിക്കും, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പ്രോസസ്സ് അനുസരിച്ചിരിക്കും. ഇവിടെ ലാറ്റിസ് ഫോം ചെയ്യുകയാണ് അല്ലേ, അപ്പോൾ ലാറ്റിസ് എന്താൽപി എന്താണ്, നെഗറ്റീവാണ്. ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടായ എനർജികളെ കുറിച്ചാണ് സംസാരിച്ചത്. പ്രധാനമായിട്ട് മൂന്ന് എനർജികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അയോണൈസേഷൻ എനർജി, ഇലക്ട്രോൺ ഗെയിൻ എനർജി അല്ലെങ്കിൽ എന്താൽപി, ലാറ്റിസ് എനർജി ലാറ്റിസ് എന്താൽപി. എനർജി കുറയും തോറുമാണ് എപ്പോഴും ഒരാൾ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുക, എനർജി കുറയും തോറും സ്റ്റെബിലിറ്റി കൂടും. ഈ ലോകത്തിൽ എല്ലാവരും സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനർജി കുറയുമ്പോൾ ഒരാൾ സ്റ്റേബിൾ ആവാം, നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിലൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തൽക്കാലം ഒരാളെ സ്റ്റേബിളാക്കാൻ പറ്റുകയെന്നറിയോ, അയാൾ ഒരുപാട് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ സ്റ്റേബിളായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു അയോണിക് ബോണ്ട് ഫോർമേഷനിൽ നോക്കൂ, ഫസ്റ്റ് തന്നെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം, അതിന് എനർജി അങ്ങോട്ട് കൊടുക്കണം, അപ്പോൾ അയാൾ എനർജി വലിച്ചെടുക്കാൻ നിർത്തം. അപ്പോൾ എനർജി അങ്ങോട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണല്ലോ, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. നമ്മുടെ മനസ്സിലിപ്പോഴും എന്താണ്, കുറച്ച് കൊടുക്കുക കുറേ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് കൂടും അല്ലേ, എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞ് ഗിഫ്റ്റാണ് കൊടുക്കുക, പക്ഷെ ഇങ്ങോട്ട് വലിയ ഗിഫ്റ്റ് കിട്ടണം എന്നാണ് നമുക്ക് ആഗ്രഹം. അതേപോലെയാണ് എനർജിയുടെ കേസിലും, എനർജി ഇതങ്ങോട്ട് കൊടുക്കേണ്ട എനർജിയാണ് അല്ലേ, ഇയാൾ വലിച്ചെടുക്കുന്ന എനർജിയാണ്.
അതെപ്പോഴും ലോ ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അങ്ങോട്ട് കൊടുക്കേണ്ട എനർജി അല്ലേ, അതെപ്പോഴും ലോ ആയിരിക്കണം. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എനർജിയാണ്, അതെപ്പോഴും ഹൈ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന കാര്യമാണ്, എപ്പോഴും ഹൈ ആയിരിക്കണം. ഇതും ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം റിലീസ് ചെയ്യുന്ന എനർജിയാണ്, വെച്ചാൽ നമുക്ക് കിട്ടും. അയാൾ റിലീസ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, അതും എപ്പോഴും ഹൈ ആയിരിക്കണം. ഒരു അയോണിക് ബോണ്ട് ഫോർമേഷൻ ഭംഗിയായിട്ട് നടക്കാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് പറയൂ, അങ്ങോട്ട് കൊടുക്കേണ്ട എനർജി എല്ലാം ലോ ആയിരിക്കണം, ഇങ്ങോട്ട് കിട്ടുന്ന അവർ റിലീസ് ചെയ്യുന്ന എനർജി എല്ലാം ഹൈ ആയിരിക്കണം. ഈ ഒരു കാര്യം, ഈ ഒരു സ്വപ്നം സംഭവിച്ചാൽ ഉറപ്പായിട്ട് അയോണിക് ബോണ്ട് അടിപൊളിയായിട്ട് ഫോം ചെയ്യും. എന്ന് വെച്ചാൽ അയോണൈസേഷൻ എന്താൽപ്പി ലോ ആയിരിക്കുകയും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ലാറ്റിസ് എന്താൽപ്പി വളരെ ഹൈ ആയിരിക്കുകയും ചെയ്താൽ അവിടെ നല്ല ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യും. ഇപ്പോൾ ഒരു സ്ട്രോങ് അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ട കണ്ടീഷൻ എന്താ, വെരി ലോ അയോണൈസേഷൻ എന്താൽപ്പി ഫോർ ദി മെറ്റൽ അല്ലേ, ആൻഡ് വെരി ഹൈ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഫോർ ദി നോൺ മെറ്റൽ ആൻഡ് വെരി ഹൈ ലാറ്റിസ് എന്താൽപ്പി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ നിങ്ങൾ ഞാൻ വെറുതെ ഒരു വേല് പറയാൻ കേട്ടോ, 200 ജൂൾ കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കിലോ ജൂൾ കൊടുക്കേണ്ടി വന്നു. ദേ നമുക്കിവിടെ ഒരു 1000 ജൂൾ ഇങ്ങോട്ട് റിലീസ് ചെയ്യപ്പെട്ടു, പിന്നെ ഇവിടെ അതേ ഒരു 250 ജൂൾ റിലീസ് ചെയ്യപ്പെട്ടു. അപ്പം മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കുക എന്താ സംഭവിച്ചത്, മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ അപ്പോൾ ഒരു 1050 ജൂൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. 200 വലിച്ചെടുത്തിട്ട് 1250 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ എന്താ കിട്ടുക നമുക്ക് മനസ്സിലാവുക, ഒരു -1050 എന്ന് വെച്ചാൽ ഒരു 1050 ജൂൾ എനർജി റിലീസ് ചെയ്തു. വളരെ നല്ല കാര്യം. കാരണം എന്താ, എനർജി റിലീസ് ചെയ്യുന്നതോറും അയാൾ സ്റ്റേബിൾ ആകും അല്ലേ, ഇയാൾക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇപ്പം ശരിക്കും അയോണിക് ബോണ്ട് എന്തിനാ ഫോം ചെയ്യണമെന്ന് അറിയും, ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ലോകത്ത് മെറ്റലും നോൺ മെറ്റലൊക്കെ കൂടി ചേർന്ന് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ അങ്ങനെ റിലീസ് ചെയ്യണത്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ അയോണിക് ബോണ്ട് ഈസ് ഫോംഡ് ടു റിലീസ് എനർജി ബൈ വിച്ച് ദേ ഗെറ്റ് സ്റ്റെബിലിറ്റി. അല്ലാണ്ട് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നല്ല ആൾക്കാരവിടെ സ്റ്റേബിൾ ആവണേ, അതിന് വേണ്ടിയിട്ടൊന്നല്ല ഇവർ ഇലക്ട്രോൺ സ്വീകരിച്ച് വിട്ടുകൊടുത്തു. എന്തിനാ ഇലക്ട്രോൺ സ്വീകരിച്ച് വിട്ടുകൊടുത്തു, അങ്ങനെ ഇലക്ട്രോണ് വിട്ടുകൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ എനർജിയുടെ റിലീസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, അങ്ങനെ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ദി അയോണിക് ബോണ്ട് ഫോർമേഷൻ ഈസ് ടു എന്തിനു വേണ്ടിയിട്ടാണത്, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബൈ റിലീസിങ് ദി എനർജി വിട്ടുകൊടുത്ത് സ്റ്റെബിലിറ്റി. ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഞാൻ നോക്കുമ്പോൾ ഒരു 2000 ജൂൾ കൊടുക്കേണ്ടി വന്നു, പിന്നെ 1000 വിട്ട് കിട്ടി, 250 വിട്ട് കിട്ടി. അപ്പം മൊത്തത്തിൽ നഷ്ടമാണല്ലേ, ഒരു 750 ജൂൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നോക്കൂ, 1250 ഇങ്ങോട്ട് കിട്ടി, 2000 കൊടുക്കേണ്ടി വന്നു, മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 750 ജൂൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നുവല്ലോ, ഇത് നഷ്ടമാണ്. ഇയാൾ 750 ജൂൾ വലിച്ചെടുക്കുകയാണ്, അപ്പോൾ അൺസ്റ്റേബിൾ ആവാണ് മൊത്തത്തിൽ ഈ സിസ്റ്റം, അൺസ്റ്റേബിൾ ആവാണ്. അത്തരം കേസിൽ ബോണ്ട് ഫോർമേഷൻ നടക്കില്ല, ആ ഒരു കോമ്പൗണ്ട് ഉണ്ടാവില്ല. ബോണ്ട് ഫോർമേഷൻ നടക്കണമെങ്കിൽ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യപ്പെടണം. ആ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനർജി റിലീസ് ചെയ്യപ്പെടണം. അപ്പോൾ ഒരു നല്ല അയോണിക് ബോണ്ട് ഉണ്ടാകേണ്ട ലക്ഷണം എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ലോ അയോണൈസേഷൻ എന്താൽപ്പി വെരി ഹൈ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ആൻഡ് ലാറ്റിസ് എന്താൽപ്പി. അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ എടുത്ത് പറയാറുണ്ട്, എപ്പോഴും എടുത്ത് പറയുന്ന രണ്ട് പോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ അയോണിക് ബോണ്ട് ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് ഇനി വലിയ ചർച്ചകളൊന്നും ഇല്ല, ഇനി നമ്മൾ കൊവാലൻ്റ് ബോണ്ട് ഫോർമേഷൻ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഒക്ടെറ്റുകളും നല്ല സത്യമെന്ന് മനസ്സിലായി. എന്താണ് സത്യം, എനർജി റിലീസ് ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അയോണിക് ബോണ്ട് ഫോം ചെയ്ത് അതിനുവേണ്ടി തന്നെയാണ്. അതിനൊരു എക്സാമ്പിൾ പോലെ നമ്മൾ വെറുതെ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡിയം ക്ലോറൈഡ് എക്സാമ്പിളാക്കി എടുത്ത് എഴുതി നോക്കാം കേട്ടോ. NaCl കേസിൽ ഇതിൻ്റെ വേലത്തിന് വരെ 495.8+ വരും അല്ലേ. ആ ഇലക്ട്രോണിക് എന്നാലിപ്പോൾ എത്ര വരാന്ന് പറയുമോ, Cl-, ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് അടിച്ചത് വീഡിയോ ഒന്ന് എടുത്ത് എഴുതി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് 348.7 ആണ് മൈനസ്, ഇവിടെ -758 ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ് അല്ലേ വരുള്ളൂ. അപ്പോൾ NaCl ഫോം ചെയ്യാനുള്ള കാരണം എന്താ, ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ്, എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ്. NaCl ഉണ്ടാകുമ്പോൾ എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ്, അങ്ങനെ അവർ സ്റ്റേബിൾ ആവുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് കോവാലന്റ് ബോണ്ടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. ബൈ.